സാറേ, കഴിഞ്ഞ ആർടിപിക്ക് പോകാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രേരണ തന്നത് നമ്മുടെ സന്തോഷ് സാർ, റെജി മാഡം, സൗമ്യ മാഡം ഒക്കെയാണ്. അപ്പൊ എനിക്ക് ആർടിപി എന്താണെന്ന് ശരിക്കും അറിഞ്ഞുകൂടാ. എനിക്കൊരു ചെറിയ പ്രതീക്ഷ എന്റെ മനസ്സിൽ ചില കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ വന്ന് ആദ്യം ഒരു പോസ്റ്റ് എഴുതിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ സ്ക്രീനിൽ കാണുന്നതല്ല, അത് ഈ അമ്പലപ്പുറമ്പിൽ പോയിന്ന് കാണണം. ഇത് വലിയ മഹത്തായ ഒരു അനുഭവമാണ്. അതായത് ഒരു പാക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് ശരിക്കും. അതായത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇതിൽ വ്യക്തമായി എനിക്ക് പറയേണ്ട ഒരു കാര്യം വേറെണ്ണം കൂടെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയണം. ഞാന് സ്റ്റേജിൽ നിന്ന് ഒരു രണ്ടു മിനിറ്റ് സംസാരിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോ നമ്മുടെ പുന്നപ്രയിലുള്ള വേറൊരാൾ, ഞാൻ പേര് പറയുന്നില്ല, നന്നായിട്ട് വിറയ്ക്കായിരുന്നു. ആ വിറയ്ക്കുന്ന അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര ഭയമാണ്, ശരിക്കും ഈ ആൾ കരയുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ അത് സാരമില്ല, നിങ്ങൾ കയറി പറ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ആ പേടിയുണ്ടെന്നുള്ള നിങ്ങളൊന്ന് അഡ്മിറ്റ് ചെയ്യുക. പേടി ഇല്ല എന്ന് ചിന്തിക്കരുത്, പേടിയുണ്ടെന്ന് വിചാരിക്കുമ്പോ പേടി പറയും. എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി കയറി സംസാരിച്ചു. പക്ഷെ ഈ ആൾക്കാർ ഇന്ന് മൈക്ക് കിട്ടിയാൽ തിരിച്ചു കൊടുക്കാറില്ല. ആ രീതിയിലാണ് അവർക്ക് ഉണ്ടായ ട്രാൻസ്ഫർമേഷൻ അങ്ങനെയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, പേഴ്സണാലിറ്റി സംബന്ധമായ പല വൈകല്യങ്ങളും നമുക്കുണ്ട്. ആ വൈകല്യങ്ങൾ ഒന്ന് സ്റ്റേജ് ഫിയർ ആണ്, അല്ലെങ്കിൽ 10 ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാറുള്ള നമ്മുടെ മടി. പൊതുവേദിയിൽ നന്നായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള നമ്മുടെ മടികൾ, ഇതിനെല്ലാം ഒരു നല്ല പരിഹാരമാണ് നമ്മുടെ ആർ ടി പി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ നിർത്തുന്നു. നമുക്ക് അറിയാം ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ ഒരു വ്യക്തി വിജയിക്കണമെങ്കിൽ അയാൾക്ക് ഭാഷാ സ്വാധീനം സംസാരിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് പ്രധാനമാണ്. അതിപ്പം എം ജി വാസുദേവനായരെ പോലെയുള്ള എഴുത്തുകാരായാലും ശരി, മമ്മൂട്ടി, മോഹൻലാല്, നമ്മുടെ പൊളിറ്റീഷ്യൻസ് എല്ലാം അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയിക്കാൻ പറ്റുന്നത്. ഒരു എക്സാമ്പിൾ ഇപ്പം നമുക്ക് രാജേഷ് സാറ് ഇതേപോലെ തന്നെ പ്രവർത്തിക്കും, പക്ഷെ സംസാരിക്കത്തില്ല. എങ്കിൽ ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു 10% 20% ആയിരിക്കും. സംസാരിക്കുന്ന രാജേഷ് സാറാണ് വിജയിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ സംസാരിക്കാനുള്ള ആ സ്കില്ലിന് ഇത്രയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു മേഖല വേറെ ഇല്ല. നമ്മളൊക്കെ ഇന്ന് സ്റ്റേജിൽ വന്ന് രണ്ടക്ഷരം പറയുന്നത് തീർച്ചയായിട്ടും ആർ ടി പിയുടെ ഫലമാണ്.